ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ് കോട്ടപ്പുറം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിലെ സർവകലാശാലകളെല്ലാം തന്നെ B.Ed അപേക്ഷ വിളിക്കാൻ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകൾക്കും B.Ed നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടിയിട്ടും അവരുടെ പ്രോസ്പെക്ടസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇനി സർവകലാശാലകളൊക്കെ ഇങ്ങനെ B.Ed വിളിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ B.Ed ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ വരുന്ന അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ എല്ലാ B.Ed കോളേജുകളിലെയും അല്ലെങ്കിൽ കേരളത്തിൽ B.Ed ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ കേരളത്തിനകത്ത് തന്നെ B.Ed കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ്, വലിയ പ്രയാസമാണ്. കാരണം അങ്ങനെ കേരളത്തിനകത്ത് B.Ed കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് പിന്നെ ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ അംഗീകാരമുള്ള രീതിയിൽ എവിടെ നിന്നാണ് B.Ed ചെയ്യാൻ പറ്റുക, അങ്ങനെ B.Ed ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. B.Ed അപേക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഉപകാരം ഉണ്ടാവും. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോയിൽ ഉടനീളം പല കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം നിയമങ്ങളുമായി ബന്ധപ്പെട്ടും ഇക്വലൻസിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വേറെ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറയുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നതും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കേരളത്തിലെ സർവകലാശാലകളിലൊക്കെ ഇപ്പോ ഈ B.Ed കോളേജുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗിലാണ്. അവരുടെ കോളേജ് ഡെവലപ്മെന്റ് സെല്ലിൽ നിന്നൊക്കെ B.Ed കോളേജുകളുടെയും സീറ്റുകളുടെയൊക്കെ എണ്ണം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പല സർവകലാശാലകളും ഇത് വിളിക്കാതെ കാത്തു നിൽക്കുന്നത്. ഉടനെ തന്നെ B.Ed കോഴ്സുകൾ വിളിക്കും. അപ്പൊ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ B.Ed കോളേജുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പൊ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ആ കോളേജുകളൊന്നൊക്കെ തന്നെ കഴിഞ്ഞ വർഷത്തേക്ക് കോളേജുകളാണ്. ആ കോളേജുകളിൽ പല കോളേജുകൾക്കും അംഗീകാരം, NCTE അംഗീകാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന കോളേജുകളെല്ലാം തന്നെ ഇത്തവണ കോളേജുകൾ ഉണ്ടാവില്ല. കാരണം ഒരുപാട് കോളേജുകളിൽ B.Ed അംഗീകാരം റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോഴ്സുകൾക്ക് റദ്ദാക്കി, അതുപോലെ തന്നെ ഒരുപാട് കോളേജുകൾക്ക് നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം കോളേജുകളിലൊന്നും ഇത്തവണ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പല വീഡിയോകളിലും കണ്ടു B.Ed കോളേജുകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ B.Ed കോളേജുകളുടെ സീറ്റുകൾ, കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ പഴയ ലിസ്റ്റാണ്. ഇത്തവണ ഈ CDC കോളേജ് ഡെവലപ്മെന്റ് സെല്ലൊന്നും പുതിയ ലിസ്റ്റുകൾ യൂണിവേഴ്സിറ്റികൾക്ക് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളവര് പുതിയ സീറ്റുകളുടെ കാര്യത്തിലൊക്കെ. അപ്പൊ പുതിയ സീറ്റുകളും പുതിയ യൂണിവേഴ്സിറ്റികൾക്കകത്തുള്ള പുതിയ കോളേജുകളും പുതിയ സീറ്റുകളുടെ എണ്ണമൊക്കെ വരാനിരിക്കുന്നുള്ളൂ. അത് ഇതുവരെ യൂണിവേഴ്സിറ്റികൾക്ക് തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും വീഡിയോ ചെയ്യാത്തത്. അങ്ങനെ എന്തെങ്കിലും കോളേജുകളുമായി ബന്ധപ്പെട്ട, സീറ്റുകളുമായി ബന്ധപ്പെട്ട ഒക്കെ അപ്ഡേഷൻസ് വന്നാൽ ഉടനെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലേക്ക് വരുന്നതിന്റെ മുമ്പ് വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് എന്റെ ഈ ചാനൽ. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇതുപോലുള്ള പുതിയ പുതിയ വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം കേരളത്തിൽ ഈ B.Ed കോഴ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ വർഷം. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പേ B.Ed 2 വർഷമാക്കിയ സമയത്ത് ആ വർഷമായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ B.Ed അപേക്ഷകർ കുറഞ്ഞിട്ടുള്ള ഒരു വർഷം എന്ന് പറയുന്നത്. ഡിമാൻഡ് വളരെ കുറഞ്ഞൊരു വർഷമായിരുന്നു ഈ B.Ed 2 വർഷമാക്കിയ ഉടനെ തന്നെയുള്ള വർഷങ്ങളെന്ന്. പിന്നീട് അത് മേക്കപ്പ് ചെയ്തു പോയി. പിന്നീട് B.Ed വീണ്ടും വിദ്യാർത്ഥികൾ വരാനൊക്കെ തുടങ്ങി. ഈ B.Ed വളരെ കുറഞ്ഞ രീതിയിൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലുള്ള പല സെൽഫ് ഫിനാൻസ് കോളേജുകളും അവർ കോഴ്സ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അഡ്മിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പല രീതിയിലും വിദ്യാർത്ഥികൾക്ക് ഓഫറുകളൊക്കെ നൽകിയിരുന്നു. എന്നാൽ ഈ വർഷം എന്ന് പറയുന്നത്, വരുന്ന അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് B.Ed സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ B.Ed കാത്തിരിക്കുന്ന ഒരു വർഷമാണ്. B.Ed ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ വരുന്ന അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ അടുത്തിടെ പുറത്തിറങ്ങിയ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് B.Ed കോഴ്സുകൾ 4 വർഷമാക്കാൻ പോകുന്നു എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ്. അപ്പോ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ B.Ed എന്ന് പറയുന്ന കടമ്പ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമാണത്. കാരണം ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞവർ ഇനിയും 4 വർഷം കൂടി B.Ed ചെയ്യേണ്ടി വരുമോ എന്നുള്ള ആദ്യ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് അവര് ഈ വർഷം തന്നെ ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ PG കഴിയുന്നതിന്റെ മുമ്പ് തന്നെ B.Ed കഴിഞ്ഞിട്ട് മതി ഇനി PG എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വിദ്യാർത്ഥികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. കാരണം ഈ B.Ed അങ്ങ് കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ 4 വർഷമായി കഴിഞ്ഞാലും നമ്മൾക്ക് B.Ed ചെയ്യേണ്ടതില്ലല്ലോ, PG ആണെങ്കിൽ പിന്നെ 2 വർഷം കൊണ്ട് ചെയ്തു തീർക്കാമല്ലോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് B.Ed ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഈ വർഷം എന്ന് പറയുന്നത്.
കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം B.Ed കോഴ്സുകൾക്ക് എല്ലാ സർവകലാശാലകൾക്ക് കീഴിലും വളരെ കുറഞ്ഞ ഗവൺമെന്റ് കോളേജുകളും എയ്ഡഡ് കോളേജുകളൊക്കെ ഉള്ളൂ. ബാക്കി കുറച്ചെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജുകളാണുള്ളത്. ഇപ്പൊ കേരളത്തിലെ വലിയൊരു സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ തന്നെ വിരലിലെണ്ണാവുന്ന 5 താഴെ മാത്രം ഗവൺമെന്റ് കോളേജുകളാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ളത് കുറച്ച് സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. ഈ 5 താഴെയുള്ള കോളേജുകളിൽ തന്നെ ഓരോ ഏരിയകളിലേക്കായിട്ട് സീറ്റ് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഫിസിക്കൽ സയൻസ്, മാത്സ്, അതുപോലെ തന്നെ ലാംഗ്വേജ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ വിരലിൽ എണ്ണാവുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ കോളേജിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റുകളും കിട്ടുള്ളൂ. അപ്പോ വിദ്യാർത്ഥികളൊക്കെ B.Ed ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇതൊരു ട്രെയിനിങ് കോഴ്സും പ്രൊഫഷണൽ കോഴ്സും കൂടി ആയതുകൊണ്ട് പിന്നെ ഇവിടെ കേരളത്തിനകത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ള വലിയൊരു ആശങ്ക വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പൊ ഈ ആശങ്ക ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വളരെ ലീഗലായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ B.Ed വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഈ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇക്വലൻസിയുമായി ബന്ധപ്പെട്ടും അതിന്റെ റെക്കഗ്നീഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അംഗീകാരമുള്ള കോളേജുകളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ അത് ഞാനല്ല, ഏത് യൂട്യൂബർ ആകട്ടെ ഏത് വീഡിയോയിലാകട്ടെ നിങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് ഓർഡറുകളുമായി ബന്ധപ്പെട്ടും റെക്കഗ്നീഷനും ഇക്വലൻസിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് കൂടി നിങ്ങൾ ഒന്ന് കണക്കിലെടുക്കണം. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഓർഡറൊക്കെ പുതുക്കി പുതിയ ഒരു ഓർഡറായിരിക്കും ഇപ്പൊ നിലവിലുണ്ടാവുക. അത് ഞാൻ പറയാൻ, ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അഡീഷണൽ സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ ഈ മറ്റൊരു ഡിഗ്രി ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെ ആളുകൾ കമന്റ് ചെയ്തു ഞാന് 2 ഡിഗ്രി ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെ. അപ്പൊ നിലവിൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് 2 ദിവസം മുമ്പാണ്. നിലവിലെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഈ ഡിഗ്രി, അഡീഷണൽ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മുൻകാലത്ത് ഇതല്ലായിരുന്നു നിയമം. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ഇവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് എടുത്തു പറയാൻ കാരണം, നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ നമുക്ക് B.Ed കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പുറത്ത്, കേരളത്തിന് പുറത്ത് അഥവാ നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട് പോലെയുള്ള തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ റെഗുലർ മോഡിൽ B.Ed പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് റെഗുലർ മോഡിൽ B.Ed എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് ആ B.Ed അംഗീകരിക്കും, അല്ലെങ്കിൽ B.Ed-ന് ഇക്വലൻസി കിട്ടും. തമിഴ്നാട് മാത്രമല്ല, തമിഴ്നാട് ഞാൻ ഏറ്റവും സേഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ, ദൂരെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് പല രീതിയിലും റെക്കഗ്നീഷൻ ഇല്ലാത്തതും ഇക്വലൻസ് ഇല്ലാത്തതുമായിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളുടെ പേരിലും റെഗുലർ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാലും ചിലപ്പോൾ ഇവിടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള നിലക്ക് തമിഴ്നാട് പറഞ്ഞത്. അതുപോലെ നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലോ ഇന്ത്യയിലെ എവിടെ നിന്നും റെഗുലർ മോഡിൽ നമ്മൾ B.Ed ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ആ B.Ed-ന് അംഗീകാരമുണ്ട്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആ B.Ed-ന് അംഗീകാരമുണ്ട്. അപ്പൊ ഇങ്ങനെ റെഗുലർ മോഡിൽ നമ്മൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിലേക്കും കൂടി ഞാൻ വരാം. റെഗുലർ മോഡിൽ ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അത് റെഗുലർ മോഡായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിനകത്തും റെഗുലർ മോഡ് എന്ന് നമ്മൾ ഡിഗ്രി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ B.Ed ചെയ്തു വന്നാൽ കാണിച്ചിരിക്കണം. അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യമല്ല ശരിക്കും, ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ, നമ്മൾ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ട് അഥവാ UGC-യുടെ വെബ്സൈറ്റിനകത്ത് നിന്ന് നമുക്ക് ഈ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് കിട്ടും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്ക്, ഈ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിംഗ് കിട്ടും, അതുപോലെ അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കിട്ടും. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് UGC-യുടെ വെബ്സൈറ്റിനകത്ത് നിന്ന് നമുക്ക് കിട്ടും. ഇത് നമ്മൾ പരിശോധിച്ച് നമ്മൾ B.Ed ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഈ UGC-യുടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ റാങ്കിങ്ങിൽ എത്രാമത്തെ റാങ്കിങ്ങിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് ആ യൂണിവേഴ്സിറ്റിയിലായിരിക്കണം നമ്മൾ റെഗുലർ മോഡിൽ B.Ed ചെയ്യാൻ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നിന്ന് റെഗുലർ മോഡിൽ നമ്മളൊരു B.Ed ചെയ്തു വന്നാൽ നമുക്ക് കാലിക്കറ്റിനകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ അത് നമുക്ക് ഇക്വലൻസി കിട്ടും.
അപ്പൊ ഈ റെഗുലർ മോഡ് ബി എഡ് റെഗുലർ മോഡ് വേണമെന്ന് പറയുന്നതിന്റെ കാരണം ബി എഡ് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ആ കോഴ്സിനകത്ത് ഉൾക്കൊണ്ടിരിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റിനകത്ത് അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളത്, ആ കോഴ്സ് ചെയ്യുന്നിടത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നിലവിൽ ബി എഡിന് ജോയിൻ ചെയ്യാൻ. പിന്നെ ഒരുപാട് കുട്ടികൾ എന്നോട് കമന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ കോഴ്സിന് നിലവിൽ ഇവിടെ അംഗീകാരം ഉണ്ടോന്ന്. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ ബി എഡ് കോഴ്സിന് നിലവിൽ കാലിക്കറ്റിലൊക്കെ അംഗീകാരമുണ്ട്. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മറ്റു യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ പി എസ് സിയും അത് ബാധകമായിട്ട് വരും. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ ബി എഡ് കോഴ്സുകൾക്ക് ഇവിടെ അംഗീകാരമുണ്ട്. കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കുറച്ചുകൂടി കംഫർട്ടായിട്ട് വിദ്യാർത്ഥികൾക്ക് പുറത്തുനിന്ന് പോയി ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ ബി എഡ് എന്ന് പറയുന്നത്. പിന്നീട് വിദ്യാർത്ഥികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, റെഗുലർ മോഡ് ശ്രദ്ധിച്ചാൽ പോരാ, യൂണിവേഴ്സിറ്റി ശ്രദ്ധിച്ചാൽ പോരാ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോമൻ ക്ലേച്ചറാണ്. അഥവാ നമ്മൾ യൂണിവേഴ്സിറ്റി നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്ന് ശ്രദ്ധിച്ചാൽ പോരാ, കോഴ്സ് റെഗുലർ കോഴ്സാണോ എന്ന് ശ്രദ്ധിച്ചാൽ പോരാ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമൻ ക്ലേച്ചർ എന്ന് പറയുന്നത്. നോമൻ ക്ലേച്ചർ എന്ന് പറഞ്ഞാല് നമ്മൾ കേരളത്തിൽ ഇപ്പൊ ബി എഡ് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഏരിയകളുണ്ട്. നമുക്കറിയാം ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ലാംഗ്വേജ്, ഇങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ ബി എഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, സോഷ്യൽ സയൻസ് അങ്ങനെയൊക്കെ. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ ഇതല്ലാതെ വേറെ തരത്തിൽ ഇപ്പോൾ ബയോളജിക്കൽ സയൻസ് അങ്ങനെയൊക്കെ ഈ കോഴ്സുകളുടെ പേര് വേറെ തരത്തിൽ വ്യത്യാസപ്പെടുത്തിയിട്ട് അവിടെ ബി എഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ബി എഡുകൾ നമ്മൾ റെഗുലർ ആയിട്ട് കേരളത്തിലേക്ക് ചെയ്തിട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് നമുക്ക് ബി എഡ് ടു ബി എഡ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അതിന് ഇക്വലൻസി കിട്ടുക. ബി എഡ് ടു ബി എഡ് എന്ന് പോരാ, നമ്മൾ ഏതുമായിട്ടാണ് അതിന് ഇക്വലൻസി കിട്ടിയിട്ടുള്ളത്, ഏത് ഏരിയയുമായിട്ടാണ്, ഫിസിക്കൽ സയൻസുമായിട്ടാണോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസുമായിട്ടാണോ, ഏതുമായിട്ടാണ് അതിന് ഇക്വലൻസി കിട്ടിയിട്ടുള്ളത് എന്ന് ശരിക്ക് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പി എസ് സി ചില വിദ്യാർത്ഥികളോട് ചിലപ്പോൾ പറയാറുണ്ട്. അത്തരത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് അവർ ഒരു കോഴ്സുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഫിസിക്കൽ സയൻസുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നാച്ചുറൽ സയൻസുമായിട്ട് അവിടുത്തെ ബയോളജിക്കൽ സയൻസിന് ഈക്വലൻസി നേരിട്ട് കിട്ടിയതായിട്ട് ഇവിടെ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ പിന്നീട് ഇത് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്കും അക്കാഡമിക് കൌൺസിലേക്കൊക്കെ പോയിട്ട് പാസ്സായി ഇത് ഏതെങ്കിലും ഒരു കോഴ്സുമായിട്ട് ഇക്വലന്റ് ആണ് എന്ന് വരുത്തി തീർക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള കോഴ്സുകൾക്ക് നേരിട്ട് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ, അവിടുത്തെ കോഴ്സ് റെഗുലർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ അതിന് ഇക്വലൻസി കിട്ടൂല. നമ്മുടെ കോഴ്സിന്റെ പേരാണ് ഈ നോമൻ ക്ലേച്ചർ എന്ന് പറയുന്നത്. ഫിസിക്കൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി റെഗുലർ ആയിട്ട് ബി എഡ് ചെയ്യുമ്പോൾ ഫിസിക്കൽ സയൻസിൽ തന്നെ ബി എഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ വന്നാൽ നേരെ ഫിസിക്കൽ സയൻസുമായിട്ട് ആ കോഴ്സിന് ഇക്വലൻസി കിട്ടുള്ളൂ. മറ്റത് നമുക്ക് ബി എഡ് ടു ബി എഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വലൻസിയാണ് കിട്ടുക. ആ ഇക്വലൻസി ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പി എസ് സിക്കൊക്കെ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അത് വിദ്യാർത്ഥികൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കിട്ടൂല എന്നല്ല പറഞ്ഞത്, അത് വന്ന് വീണ്ടും നമ്മൾ ഇവിടെ കാലിക്കറ്റിൽ ഇക്വലൻസി വേണം അല്ലെങ്കിൽ ഇന്ന കോഴ്സുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് അത് അക്കാഡമിക് കൌൺസിലൊക്കെ പോയി ബോർഡിലൊക്കെ പാസ്സായി 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നമുക്ക് പിന്നീട് അതിന് ഇക്വലൻസി കിട്ടുള്ളൂ. ചിലപ്പം അതിന് സിലബസൊക്കെ വല്ല വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്റ്റൻസ് മോഡിൽ നമുക്ക് ഈ ബി എഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് മോഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും കുറെ കുട്ടികളൊക്കെ അതിൻ്റെ താഴെ കമന്റ് ചെയ്യും, ഡിസ്റ്റൻസ് മോഡിൽ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഡിസ്റ്റൻസ് മോഡിൽ നിലവിൽ അംഗീകാരം ഉണ്ടായിരുന്ന, കാലിക്കറ്റിലും കേരളത്തിലൊക്കെ അംഗീകാരം ഉണ്ടായിരുന്ന ഒരേ ഒരു ബി എഡ് ഇഗ്നോഡ് ബി എഡ് ആണ്. ഇഗ്നോഡ് ബി എഡ് കേരളത്തിൽ നമ്മൾ ബി എഡ് ഒരു വർഷമായിരുന്ന സമയത്ത്, കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു വർഷത്തെ ബി എഡ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇഗ്നോയുടെ ബി എഡ് എന്ന് പറയുന്നത് 2 വർഷമായിരുന്നു. ആ ഇഗ്നോയുടെ 2 വർഷത്തെ, കേരളത്തിൽ 1 വർഷം നടന്നിരുന്ന ബി എഡ് ഇഗ്നോ 2 വർഷത്തിൽ നടത്തിയപ്പോൾ അവരുടെ ടീച്ചിങ് പ്രാക്ടീസും സംഭവങ്ങളൊക്കെ സാധാരണഗതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ടീച്ചിങ് പ്രാക്ടീസുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ബി എഡിന് കേരളത്തിൽ അംഗീകാരം ഉണ്ടായിരുന്നു. നിലവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ബി എഡ് നിർത്തുകയും പുതിയതായിട്ട് 2ാമത് ആ ബി എഡ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബി എഡ് വീണ്ടും ഈ ബോർഡിലൊക്കെ പോയെങ്കിൽ മാത്രമേ ഇനി അതിന്റെ അംഗീകാരം കാലിക്കറ്റിലൊന്നും, ഇതുവരെ പിന്നീട് പുതിയത് സ്റ്റാർട്ട് ചെയ്ത ബി എഡിന് കാലിക്കറ്റിൽ വീണ്ടും ഇഗ്നോന്റെ ബി എഡിന് അംഗീകാരം കൊടുത്തിട്ടില്ല, പഴയ ബി എഡിന് അംഗീകാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് അംഗീകാരം ഉണ്ടായിരുന്ന ഒരേ ഒരു ബി എഡ് ഇഗ്നോയുടെ ബി എഡ് ആണ്. ബാക്കിയുള്ള ഏത് സർവകലാശാലകളും ഡിസ്റ്റൻസ് ആയിട്ട് ബി എഡ് തന്നു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബി എഡിന് കേരളത്തിൽ അംഗീകാരം കിട്ടില്ല. പിന്നീട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിലല്ലാതെ
റെഗുലർ മോഡിൽ ജോയിൻ ചെയ്യിച്ച് റെഗുലർ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്ത് വിദ്യാർത്ഥികളുമായിട്ട് ഒരു തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയിട്ട് യൂണിവേഴ്സിറ്റികൾ ചില യൂണിവേഴ്സിറ്റികൾ ബി എഡ് വിദ്യാർത്ഥികൾക്ക് കൂടുതലൊന്നും പോകണ്ട, ടീച്ചിങ് പ്രാക്ടീസ് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാത്രം പോയാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ എന്നൊക്കെയുള്ള കണ്ടീഷനിൽ പല യൂണിവേഴ്സിറ്റികളും ഈ ബി എഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ അതൊരു ലീഗലായ മാർഗമല്ല. അങ്ങനെ ബി എഡ് ചെയ്ത് വന്നിട്ടുള്ളവർക്കാണ് ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് മോഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഡിസ്റ്റൻസ് മോഡല്ല, അവരുടെ സർട്ടിഫിക്കറ്റുകളും മറ്റും ഒക്കെ അത് റെഗുലർ മോഡ് തന്നെയായിരിക്കും. അങ്ങനെയുള്ള ബി എഡുകളാണ് ഇവിടെ ഡിസ്റ്റൻസ് മോഡുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റികളുടെ ഡിസ്റ്റൻസ് മോഡിലുള്ള കോഴ്സുകൾ ഒരിക്കലും തന്നെ നമ്മൾ കേരളത്തിൽ അംഗീകരിക്കുന്നില്ല, ഇതുവരെ ഒരു യൂണിവേഴ്സിറ്റിയും അംഗീകരിച്ചിട്ടില്ല. അത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിസ്റ്റൻസ് മോഡിൽ കഴിയുന്നതും വിദ്യാർത്ഥികൾ ബി എഡ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കേരളത്തിനകത്ത് ബി എഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ ഇത്രയും കാര്യങ്ങൾ ബി എഡിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്തും ഇവിടെ അഡ്മിഷൻ കിട്ടാഞ്ഞാൽ പുറത്തൊക്കെ പോയി പഠിക്കുന്ന സമയത്തൊക്കെ വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധിക്കുക. ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടു വർഷം എഫേർട്ടും പൈസയൊക്കെ ചെലവാക്കി നമ്മൾ കോഴ്സൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടൊന്നും വരരുത്. നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടാനുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുമാണ് ഈ ബി എഡിന്റെ പുറത്തുപോയൊക്കെ അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. താങ്ക് യു.